ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണ് ഇല്ലായിരുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മളുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. എല്ലാവരും സ്ഥാനാർത്ഥികളുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ഇട്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ്. പലർക്കും പല പല രാഷ്ട്രീയ അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക, അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള സപ്പോർട്ടായിരിക്കും പലർക്കും കൊടുക്കുന്നത്. ചിലർ LDFന്റെ മാത്രം സ്റ്റാറ്റസ് ആയിരിക്കും ഇടുന്നത്, ചിലർ UDFന്റെ ഇടും, ചിലർ BJPയുടെ ഇടും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നതൊന്നുമല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ സോഷ്യൽ മീഡിയകളിൽ കണ്ടുവരുന്ന ഒരു മോശം പ്രവണതയെ പറ്റിയിട്ടാണ്. നിങ്ങൾ പലരും ശ്രദ്ധിച്ചാണ്, ഒരുപാട് സ്ത്രീകളുടെ ഫോട്ടോസ്, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരുപാട് സ്ത്രീകളുടെ ഫോട്ടോസ് വളരെ മോശമായിട്ടുള്ള കമന്റുകളൊക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് പേര് പ്രചരിപ്പിക്കുന്നത്. വളരെ അപമാനകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം. കാരണം തെരഞ്ഞെടുപ്പിന് അവർ മത്സരിക്കുന്നുണ്ട്, ആ രീതിയിൽ നമ്മൾക്ക് അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കാം, തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അല്ല എങ്കിൽ അവരുടെ ഫോട്ടോസ് നമുക്ക് ഇടാതിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. പക്ഷേ സൗന്ദര്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റിഫൈ ചെയ്തുകൊണ്ട് സ്ത്രീകളുടെ ഫോട്ടോസ് മോശമായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഒട്ടും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു കാര്യം തന്നെയാണ്. അതിനെതിരെ കേരള പോലീസ് ശക്തമായിട്ടുള്ള നടപടി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള പോസ്റ്റുകൾ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ, തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ലാത്ത രീതിയിൽ, മോശം രീതിയിൽ ആരെങ്കിലും പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് കേരള പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, സ്ത്രീകളുടെ ഫോട്ടോസാണ് ഒട്ടുമിക്ക പേരും പ്രചരിപ്പിക്കുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയിൽ സൗന്ദര്യത്തിനെയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രചരിപ്പിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെങ്കിലും സൗന്ദര്യത്തിന്റെ പേരിൽ ആർക്കെങ്കിലും വോട്ട് കൊടുക്കൂ? നിങ്ങളുടെ രാഷ്ട്രീയം എന്തോ ആയിക്കൊള്ളട്ടെ, സൗന്ദര്യത്തിന്റെ പേരിൽ നമ്മൾ ആരും വോട്ട് ചെയ്യാറില്ല. നമ്മൾ വോട്ട് ചെയ്യുന്നത് അവര് പറയുന്ന, അവര് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും അവര് നാടിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടൊക്കെ ആയിരിക്കും. ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളും വെച്ചിട്ട് അതിനെ അളക്കുന്നത് ശരിയല്ല. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യേണ്ടത് അവര് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ആയിരിക്കണം. അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. പണ്ടത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ നിർത്തിയിരുന്ന സ്ഥാനാർത്ഥികൾ കുറച്ച് പ്രായം ചെന്നിട്ടുള്ള ആളുകളായിരുന്നു. ഇപ്പോഴും പ്രായം ചെന്നിട്ടുള്ള ആളുകൾ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്ന വാർഡുകൾ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുവജനങ്ങളെ കൂടുതലായിട്ട് നിർത്തിക്കൊണ്ട്, യുവജനങ്ങളെ നമ്മളുടെ മെമ്പർമാരായിട്ടും അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ലൊരു ശ്രമം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നടത്തുന്നുണ്ട്. അത് വളരെയധികം പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പല വാർഡുകളിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് 30 വയസ്സിൽ താഴെയാണ് പ്രായം. അതുകൊണ്ട് തന്നെ യുവത്വത്തിന്റെ ഒരു പങ്കാളിത്തം ഈ തെരഞ്ഞെടുപ്പിൽ നല്ലപോലെ തന്നെ കാണാം. അത്തരത്തിലുള്ള യുവത്വത്തിന്റെ പങ്കാളിത്തം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള മോശം പോസ്റ്റുകൾ വരുന്നത്. ദയവെയ്ത് അത്തരത്തിലുള്ള പോസ്റ്റുകൾ ആരും തന്നെ ചെയ്യാതിരിക്കുക. കാരണം അത്തരത്തിലുള്ള പോസ്റ്റുകൾ ചെയ്യുന്നത് നിയമപരമായിട്ട് കുറ്റമാണ്, അതോടൊപ്പം തന്നെ ധാർമ്മികപരമായിട്ട് അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളായിട്ട് ഒരാളെ അപമാനിക്കാനോ അല്ലെങ്കിൽ ഒരാളെ മുറിപ്പെടുത്താനോ നമ്മൾ ശ്രമിക്കരുത്. ദയവി ഇത് അങ്ങനെയുള്ള ഒരു പ്രവണത നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. ട്രോളുകളും കാര്യങ്ങളും എല്ലാം ശരിയാണ്, നമുക്കതെല്ലാം ആ ഒരു ലെവലിൽ ആസ്വദിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് കടന്ന് ഒബ്ജക്റ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ അപ്പുറത്തെ പഞ്ചായത്തിൽ പോയിട്ട് വോട്ട് ചെയ്യാം അല്ലെങ്കിൽ അവരിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വോട്ട് ചെയ്യാം എന്നൊക്കെ പറയുന്നത് വളരെ മോശകരമായിട്ടുള്ള സംഭവമാണ്. ഇത്തരത്തിലുള്ള ചെറിയ പോസ്റ്റുകളൊക്കെ കണ്ട സമയത്ത് ഇതിനെതിരെ ഒരു മറുപടി പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ നന്ദി, നമസ്കാരം, താങ്ക് യു.